హల్లెలూయా హల్లెలూయా. యేసువే స్తోత్రం, యేసువే నంది. ఈ వచన శుశ్రూషయുടെ സമയത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ഈ വിശ്വാസ വർഷത്തിൽ സഭ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നേരത്തെ തന്നെ സഭയുടെ പല പ്രബോധനങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഈ വർഷങ്ങളിൽ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടണം. കേട്ടതല്ലേ? പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധന രേഖകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടാൻ വേണ്ടി ഈ വർഷം ഉത്സാഹിക്കണം. ഇത് തിരുസഭാ മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമാണ്. ഈ വിശ്വാസ വർഷത്തിൽ നമ്മുടെ പരിചിന്തനത്തിന് അടിസ്ഥാനപ്പെടുത്തേണ്ട പുസ്തകങ്ങളെക്കുറിച്ചും പരിശുദ്ധ അല്ലെങ്കിൽ സഭ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ഗ്രന്ഥം ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ കാറ്റിക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരിക്കും. മതബോധന ഗ്രന്ഥത്തിൽ 199-ാമത്തെ ഗണ്ണിക മുതൽ 324-ാമത്തെ ഗണ്ണിക വരെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും ആദ്യത്തെ ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 199-ാമത്തെ ഗണ്ണിക മുതൽ 324-ാമത്തെ ഗണ്ണിക വരെ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിൽ നമ്മുടെ ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഏക ദൈവത്തിൽ, ദൈവത്തിൻ്റെ സഭയുടെ വിശ്വാസത്തിൽ ഏക ദൈവത്തിൽ മാത്രമല്ല, ആ ദൈവത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ദൈവത്തിനുള്ള പ്രത്യേകതയാണ് പിതാവായ ദൈവമാണ്. ഈ ഏക ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മുടെ ചാച്ചനാണ്. നിങ്ങൾ വീട്ടിൽ അപ്പനെന്താ വിളിക്കണത്? ഞാൻ ചാച്ച എന്നാ വിളിക്കുന്നത്. നിങ്ങൾ എന്താ വിളിക്കണത്? പറയാൻ പാടില്ലാത്ത വാക്കാണോ? ഫ്രീസ് അല്ലോ, ഫ്രീസ് അല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നമ്മുടെ ചാച്ചൻ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ചാച്ച എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പ, ഡാഡി, പപ്പേ, പിന്നെന്തൊക്കെ വിളിക്കണത് ഒന്ന് പറ ഓ. ഇത്രയും വലിയ വാക്കാണോ? ആ ഡാഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിക്കണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദൈവത്തെ ഒരു ഭയങ്കരമായൊരു ഒരു ജീവിതമാണ് പിതാവായ ദൈവവുമായുള്ള സുദൃഢമായ ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതം. ഹല്ലേലൂയാ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ വിശ്വാസ പ്രമാണത്തിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവം, ഈ ഒരു ദൈവത്തിൽ എത്രമാത്രം നമ്മുടെ ഹൃദയം ഉറയ്ക്കാതെ പോയിട്ടുണ്ടോ അത്രയും നമ്മുടെ ജീവിതത്തിൽ നാം അരക്ഷിതരായിരിക്കും. അരക്ഷിതരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ധൈര്യമില്ല, നമുക്കൊരു ബലമില്ല, നമുക്കൊരു സന്തോഷമില്ല, നമുക്കൊരു ടെൻഷൻ, ഒരു ആകുലത, ഒരു ഉത്കണ്ഠ, ഇതെപ്പോഴും നമ്മുടെ ജീവിതം. അപ്പോൾ എത്രമാത്രം പിതാവായ ദൈവവുമായുള്ള ബന്ധം ദുർബലമാണോ അത്രയും ടെൻഷനുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. എത്രമാത്രം പിതാവായ ദൈവത്തിൽ ആഴപ്പെട്ടിരിക്കണോ അത്രയും ഈ ബന്ധം നമുക്ക് ഒരു സുരക്ഷിതത്വം നൽകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് അറിയാം. അപ്പൻ ഉണ്ട്, അപ്പനെ പോലെയുള്ളവരും ഉണ്ട്. അങ്ങനെ അല്ലേ? അപ്പനുമുണ്ട്, അപ്പനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പിതാ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന അപ്പനെ പോലെയുള്ള ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, ജെറമിയ 31:9, പിതാവായ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ജെറമിയ 31:9. അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ്, ജെറമിയ 31:9, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ആശ്വസിപ്പിക്കും, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും,
അവരുടെ പാത സുഗമമായിരിക്കും, അവരുടെ കാലുകൾ ഇടറുകയില്ല. ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, ചാച്ചനാണ്, പപ്പയാണ്. പ്രൈസ് ദ ലോർഡ്. പിതാവിനെ പോലെ എന്നാണോ, പിതാവിൻ്റെ സ്ഥാനത്തു നിന്നാണോ, പിന്നെന്താ? പിതാവാണ്, അപ്പനാണ്. അപ്പൻ, എൻ്റെ അപ്പനെക്കുറിച്ച് എനിക്കുള്ളൊരു ഓർമ്മ നിങ്ങളോട് പറയാം. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അയ്യോ അമ്മ അമ്മ അങ്ങോട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിൽ സ്കോളർഷിപ്പ് എല്ലാ ക്ലാസ്സിലും 4-ഉം 7-ഉം സ്കോളർഷിപ്പ് എഴുതിയ കുട്ടിയാണ്. അങ്ങനെ 4-ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോവുകയാണ്. പഠിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് എൻ്റെ പ്രത്യേകത, എനിക്ക് ഭക്ഷണം വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട് അങ്ങോട്ട് പഠിക്കും. 2-3 ദിവസമൊക്കെ ഭക്ഷണം ഇല്ലെങ്കിൽ എനിക്ക് വിഷയമല്ല, പിന്നെ ഉറക്കം അന്ന് വിഷയമല്ല, ഇന്ന് എനിക്ക് ഉറങ്ങിയിരിക്കും ബുദ്ധിമുട്ടാവും. അന്നങ്ങനെയല്ല, അന്ന് ശരിക്കും പഠിക്കും, പരീക്ഷ കടത്തോ പിന്നെ ഉറക്കം വിഷയമല്ല, മണ്ണെണ്ണ വിളക്കാണ്. ആ മണ്ണെണ്ണ വിളക്ക് വെച്ച് അങ്ങോട്ട് പഠിക്കും നേരം വെളുക്കണവരെ. വീട്ടിലെ മണ്ണെണ്ണ മുഴുവൻ തീർക്കണേ ഞാൻ പഠിച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പോട്ട് പഠിച്ചു, എല്ലാം ക്ലിയറായി. അങ്ങനെ പരീക്ഷയ്ക്ക് പോയി. എൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്. എൻ്റെ അപ്പൻ പറഞ്ഞു, അതെ അങ്ങ് പോക്കോ, കൂടത്തിൽ വരെ ആളില്ല, എനിക്ക് ഇഞ്ചി പണിയുണ്ട്, വാഴയ്ക്ക് പണിയുണ്ട്, റബ്ബറിന് പണിയുണ്ട്, പറമ്പിൽ പണിയുണ്ട്, നിൻ്റെ സ്കോളർഷിപ്പ് പരിപാടി അങ്ങ് പോക്കോളാൻ പറഞ്ഞു. മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു ടൗണിൽ പോയി വേണം പരീക്ഷ എഴുതാൻ. എൻ്റെ സ്കൂൾ ഒരു നാട്ടിപ്പുറത്താണ്, LP സ്കൂള്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടാകാനായിട്ട് അന്ന് ടീച്ചർമാർക്കും തിരക്കാണ്, ഒഴിവില്ല. അപ്പോൾ ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, തൊട്ടടുത്ത ആ പ്രദേശത്തു നിന്ന് മണ്ണാർക്കാട് ടൗണിൽ പോയി പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരുണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്നവരും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ ആ ചേട്ടന്മാരും ചേച്ചിമാരുണ്ട്, അവർ നല്ല ആളുകളാണ്, അവരുടെ കൂടത്തിൽ എന്നെ പറഞ്ഞു വിട്ട്. അങ്ങനെ ഞാൻ അവരുടെ കൂടത്തിൽ പോയി, എനിക്ക് സ്കോളർഷിപ്പ് നന്നായിട്ട് എഴുതാൻ വേണ്ടി അങ്ങനെ ചെന്ന്. 10-12 വരെ ഒരു രാവിലത്തെ പരീക്ഷ, ഉച്ച കഴിഞ്ഞ 2-4 വരെ ഉച്ച കഴിഞ്ഞത് പരീക്ഷ. അപ്പോൾ 10-12 വരെയുള്ള പരീക്ഷ ഞാൻ ശരിക്കും നന്നായിട്ട് നല്ല വിധത്തിൽ എഴുതി, അതിനുശേഷം പുറത്ത് കിടന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എന്നോട് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഫുഡ് വേണ്ട, കാരണം ആ 2 മണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 4 മണിയുള്ള എക്സാമിന് ഇരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ചോറും കഴിക്കുക പിന്നെ കഴിക്കുക, ഇപ്പോൾ പരീക്ഷയ്ക്കുള്ള സമയം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് റെഫർ ചെയ്ത് എല്ലാം വീണ്ടും ക്ലിയറാക്കി. അങ്ങനെ 2-4 വരെ പരീക്ഷ എഴുതി. ഇപ്പോൾ 2 പരീക്ഷ അതെല്ലാം ക്ലിയറായിട്ട് എഴുതി. 4 മണിക്ക് വീട്ടിലേക്ക് പോരേണ്ട സമയമായി. അപ്പോൾ ചേട്ടന്മാർ ചേച്ചിമാർ അവർ 10-ാം ക്ലാസ്സുകാർ സ്കൂളൊക്കെ വിട്ട് പ്ലേഗ്രഹരൊക്കെ വന്നു, അവരങ്ങനെ കൂട്ടമായിട്ട് പോരുകയാണ്. പോരുന്ന സമയത്ത് ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു 1/4 മണിക്കൂർ നടക്കണം. നാട്ടിൻപുറത്തുകൂടെ ചെമൺ പാതയിലൂടെ ടാറിടാത്ത കല്ല് മുള്ള നിറഞ്ഞ വഴിയിലൂടെ നടന്നാലാണ് നമ്മുടെ വീട്ടിലെത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന ഈ അച്ഛൻ എവിടെ നിന്നാണ് വരണേന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നടന്നു കിടന്ന് കുറേ ദൂരം നടന്നപ്പം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. വയറ്റിലൊരു എന്തോ ഒരു സാധനം കൊളുത്തി പിടിക്കും, എന്തോ ഞാനിങ്ങനെ കൂഞ്ഞി വരിക. എന്നിട്ട് അവസാനം ഒട്ടും നടക്കാൻ പറ്റാതെയപ്പം ഞാൻ അവിടെ ഇരുന്ന്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ വന്ന 10-ാം ക്ലാസ്സുകാരും പ്രീ ഡിഗ്രിക്കാരും അറിഞ്ഞില്ല. അവരാണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ശൃംഖരിച്ച് പോകുമായിരുന്നു. ഞാൻ പുറകിൽ വയ്യാതെ ഇങ്ങനെ വയറ് കൂഞ്ഞി ആയി. അവസാനം ഞാൻ അവിടെ റോട്ടിലിരുന്നു. ഇവരത് അറിഞ്ഞില്ല. കുറേ ദൂരം ചെന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ പുറകെ ഇരിക്കുകയാണ്. ഉടനെ അവരിങ്ങോട്ട് വന്നു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നടക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. വയറുവേദന നടക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയല്ലേ നടക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ്, എന്നാൽ അവിടെ ഇരുന്നോളാം പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അവർ വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനവിടെ ഇരുന്ന്. എന്തായാലും ശരി, അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അവിടെ എത്തി. എൻ്റെ അപ്പൻ പറമ്പിലായിരുന്നു, പറമ്പിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി ചെയ്തിരിക്കുന്ന സമയത്ത് ആരോ ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ അപ്പൻ്റെ മോൻ റോട്ടിൽ ഇരിപ്പുണ്ട്, വയറ്റുവേദനയാണെന്ന് തോന്നണേ എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, അപ്പൻ പിന്നെ കുളിച്ച് പൗഡർ ഇടാൻ നിന്നില്ല, അപ്പം ലിഫ്റ്റിൽ കടിക്കുന്നില്ല, അപ്പൻ മുക്കുത്തിയിടാനോ നല്ല ഷർട്ട് ഇടുന്നില്ല. അപ്പം വേഗം അപ്പന് മോൻ അവിടെ റോട്ടിൽ വേദനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അപ്പം വന്ന് വേഗം ആ വേർപ്പൊക്കെ തുടച്ച്, ഒരു തോർത്തെടുത്ത് വേർപ്പൊക്കെ തുടച്ച് കിട്ടിയൊരു ഷർട്ടൊക്കെ എടുത്തിട്ട് ആ ലുങ്കിയോട് തന്നെ നേരെ നടന്നുകൊണ്ട് വന്നു. ഞാൻ എന്നെ എൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പേടിക്കണ്ട, അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞ് നേരെ എന്നെ എടുത്ത് അപ്പൻ്റെ തോളിലിരിക്കാണ്ട് വെച്ച് എന്നിട്ട് നടന്നിങ്ങോട്ട് പോന്നു. അപ്പം തന്നെ പകുതി രോഗം മാറി. പ്രൈസ് അല്ലോ. പിന്നെ അപ്പം വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, അപ്പനറിയ 2 ദിവസമായിട്ട് ഇത് പരീക്ഷയും പഠിപ്പും തന്നെയാണ്, ഇത് ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ല ചൂടുകഞ്ഞിയോ ചൂടുവെള്ളം എന്തൊക്കെ തന്ന് പിന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചപ്പോഴത്തേനും തന്നെ കൊളുത്തിപ്പിടുത്തം മാറി, എല്ലാം മാറി.
ഇന്നാണെങ്കിൽ ഒരു 200,000 രൂപയുടെ സ്കാനിങ്ങിനുള്ള വകുപ്പുണ്ടായിരുന്നതാണ്. പക്ഷെ അത് ചൂടുവെള്ളത്തിൽ മാറി. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പം ഞാൻ ചിന്തിച്ചതുണ്ട്, അപ്പനെ പോലെയുള്ള പല ആളുകളും ആ വഴി കൂടെ കടന്നുപോയി, ആ എന്താ കുട്ടി വേദനയാണല്ലേ എന്നിവിടെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അവർ, അല്ലെങ്കിൽ അവർ ഓക്കെ സഹതാപമൊക്കെ പറഞ്ഞിട്ട് അവർ. എന്നാൽ അപ്പൻ അങ്ങനെയല്ല, അപ്പൻ വേഗം വന്നിട്ട്, ഈ കാരണം അപ്പന് എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അപ്പന് ഉത്തരവാദിത്വമുണ്ട്. ഒരു മകൻ എന്ന നിലയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അപ്പനെ പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് അപ്പനാണ്. അപ്പൻ എന്ന് പറഞ്ഞെന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഈ അപ്പന് ഉത്തരവാദിത്വമുണ്ട്. നിയമാമൃതന പുസ്തകത്തിൽ 1-ാം അധ്യായം. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നു, ഒരു കസേര ഇരിക്കുന്നു, ഇതൊക്കെ നമ്മളങ്ങ് വന്ന് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് സ്വർഗസ്ഥനായ നമ്മുടെ അപ്പനാണ് ഈ കസേര നമുക്ക് വേണ്ടിയുള്ള ഒരുക്കിയത്. സ്വർഗസ്ഥനായ നമ്മുടെ അപ്പനാണ് നമുക്ക് ഈ സാഹചര്യങ്ങൾ ഒരുക്കി തന്നത്. നിയമാവർത്തന പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 31 മുതൽ 34 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രന് എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ നാട്ടിൽ എത്തുന്നത് വരെ ഈ പിതാവായ ദൈവം പറയുകയാണ്, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ എന്നപോലെ പിതാവിൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് ആ മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞ എങ്ങനെയാണ്? ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളെ വഹിച്ചിരുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ വിശ്വസിച്ചില്ല. നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയൊരു വീഴ്ചയാണ് നമ്മുടെ അപ്പനെ വിശ്വസിക്കുന്നില്ല, നമ്മുടെ ദൈവത്തെ നാം വിശ്വസിക്കുന്നില്ല. ബുദ്ധിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ബുദ്ധിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ അപ്പൻ എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ നോക്കും, ഞാൻ ഭയം അറിയുകയില്ല എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തിൽ അത്രയൊരു വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് രൂപപ്പെടുന്നില്ല. അതാണ് പറയണത്, എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചു കൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. മരുഭൂമിയിൽ കൂടെ ദൈവജനം വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി നല്ല വീട് വെക്കാൻ, നല്ല കൂടാരം ഉണ്ടാക്കാൻ, കിണർ കുഴിക്കാൻ, മക്കളെ വളർത്താൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, ഇതിനെല്ലാം കന്നുകാലികളെ മേയ്ക്കാൻ, ഇതിനെല്ലാം പറ്റിയ സ്ഥലങ്ങൾ നോക്കി അവർക്ക് വേണ്ടി അവരുടെ അപ്പൻ അവർക്ക് മുമ്പേ നടക്കുക. നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് മുമ്പേ വന്ന് നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കണ്ടുപിടിച്ച് വെക്കുക, നിങ്ങൾക്ക് സീറ്റ് ഒരുക്കിയിടുക. നിങ്ങൾക്ക് മക്കൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കുന്ന അപ്പൻ, നിങ്ങളുടെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് നടക്കാൻ റോഡ്, നിങ്ങളുടെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ, ആ വാഹനം ഓടിക്കാൻ ഡ്രൈവർമാർ, നിങ്ങളുടെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷിക്കാനുള്ള മറ്റ് സാമൂഹികമായ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം സജ്ജീകരിക്കുന്ന ദൈവം ഉറക്കി തരുന്നത് അപ്പനാണ് എന്ന്, സ്വർഗസ്ഥനായ അപ്പനാണ് എന്ന് ഈ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ വിചാരം അങ്ങനെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ദൈവമൊക്കെ ഉണ്ടെങ്കിൽ താൻ ബാധി ദൈവം ബാധി എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെയല്ല, മുഴുവനും ദൈവം തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ തൃശ്ശൂർ മുക്കാട്ടുകര എന്ന് പറഞ്ഞ പള്ളിയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അപ്പോഴാണ് ആ ടീച്ചർ, വലിയൊരു ആ ഒരു ഉദ്യോഗസ്ഥ പറയണത്, ടീച്ചറല്ല ഉദ്യോഗസ്ഥയാണ്, ആ ഉദ്യോഗസ്ഥ പറയണത്, ആ ഉദ്യോഗസ്ഥരെ കണ്ണ് താഴത്തേക്ക് അടഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോയില്ല, കൺപോള. ആ ഇപ്പോൾ ഈ കൺപോള ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകണം, നമ്മുടെ ശക്തി കൊണ്ടാണെന്നപ്പോൾ നമ്മൾ വിചാരിക്കണത്. ഈ താഴ്ത്തിക്ക് വരുന്ന കൺപോള മുകളിലേക്ക് ഉയർത്തിപ്പിക്കാൻ നിങ്ങളുടെ കഴിവുണ്ടോ?
ദൈവം ഒരു സെക്കൻഡ് നിശ്ചയം മാറ്റട്ടെ, അതങ്ങനെ അടഞ്ഞവിടെ കിടക്കും, മരിക്കില്ല, അടഞ്ഞു കിടക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു ദിവസം ഒരു കുട്ടി ജനിച്ച്, എന്നിട്ട് പറഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛാ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കുടുംബത്തിൽ കുട്ടിയുടെ പ്രത്യേകത എന്നറിയോ, ഈ കഴുത്തിന് താഴത്തേക്ക് നല്ല ആരോഗ്യമുണ്ട്, കയ്യനങ്ങും കാലനങ്ങും നല്ല മിടുമിടുക്കം കുട്ടി, ഈ കഴുത്തിന് മുകളിലേക്ക് നല്ല മിടുമിടുക്കം കുട്ടി, കണ്ണനങ്ങും ചെവി അനങ്ങും വായനങ്ങും നാവനങ്ങും, പക്ഷേ ഇത്രയും ഭാഗമുണ്ടല്ലോ അത് വള്ളി പോലെ എന്ന് പറഞ്ഞാൽ, തല ഇങ്ങോട്ടിട്ട് ഇങ്ങനെ കിടന്നോളും, അങ്ങോട്ടിട്ട് അങ്ങനെ കിടക്കും, മുമ്പോട്ടിട്ട് ഇങ്ങനെ കിടന്നോളും, പുറകോട്ടിട്ട് ഇങ്ങനെ കിടക്കും. ഈ കഴുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ ആ കുട്ടിക്ക് കഴിവില്ല. നിങ്ങളുടെ സ്വന്തം ഊക്കുകൂടെ നിങ്ങളുടെ കഴുത്ത് നിങ്ങൾക്ക് നേരെ പിടിക്കാൻ പറ്റുമോ? വിവരം അറിയും കുറച്ച് കഴിഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം നിങ്ങൾ രൂപകൽപ്പന ചെയ്ത്, നിങ്ങൾ ഡിസൈൻ ചെയ്ത്, നിങ്ങളങ്ങോട്ട് ശേഷി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത് പോയി പ്രവർത്തിക്കണത്. ഇതെല്ലാം നമ്മുടെ അപ്പൻ നമുക്ക് ചെയ്തു തന്നു. ദൈവം ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ദൈവം നമ്മളെ നോക്കിയില്ലെങ്കിൽ തീർന്നു സഹോദരങ്ങളെ. നമ്മുടെ അപ്പൻ ഒരു സെക്കൻഡ് നമ്മളെ നോക്കിയില്ലെങ്കിൽ തീർന്നു. ഇതെനിക്ക് ബോധ്യം കിട്ടിയ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറയാം. അച്ഛൻ ഒരു ദിവസം ഒരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ പകലാണ് ധ്യാനം, രാത്രിയായപ്പോൾ അവിടുത്തെ കൈക്കാരന്മാരും അവിടുത്തെ ആളുകളും ഒരു തീരുമാനമെടുത്ത്, ഈ അച്ഛനും ടീമംഗങ്ങൾക്കും വേണ്ടി നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കപ്പയും പിന്നെ അതിനോട് അനുബന്ധിച്ച സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുക, അതുതന്നെയാണ് അവരുടെ ഫുഡ്. അങ്ങനെ അവർ റെഡിയാക്കി. 9 വരെ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാത്രി 9 ഫുഡൊക്കെ റെഡിയായി. ഞങ്ങളുടെ ടീമെല്ലാം പ്രാർത്ഥിച്ച് 9 പള്ളിയിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ ആ ഇടവക്കാരുടെ കുറേ പേര് വന്ന് പറഞ്ഞു, അച്ഛാ നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട്, വന്ന് കഴിച്ചാട്ടെ. ഞാൻ പറഞ്ഞ് ശരി, കഴിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വികാരിച്ചതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വികാരിച്ചു അങ്ങോട്ട് കുടകടാന്ന് പറഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങി. അവിടനെ വികാരിച്ച് പറഞ്ഞു, അയ്യോ ഇന്ന് എൻ്റെ തലവേദന അതിൻ്റെ മൂർധന്യ അവസ്ഥ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് ഛർദ്ദിക്കുന്നത്. അങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് ഇച്ചിരി കഞ്ഞിവെള്ള ഒരു ഗുളികയുണ്ട്, ചൂടുവെള്ളത്തിൽ ഗുളിക കഴിച്ച് മിണ്ടാതെ കടക്കണം, ലൈറ്റ് ഓഫ് ആക്കണം. അങ്ങനെ മിണ്ടാതെ കടന്നാൽ നേരം വെളുക്കുമ്പം അത് ശരിയാവും, അല്ലെങ്കിൽ പിന്നെ ഗൗരവമായി ഒരുപാട് ചികിത്സ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് പോറപ്പേന്ന് പറഞ്ഞ വിചാരിച്ചു കൊണ്ട് എല്ലാ പരിചരണവും ചെയ്തു കൊടുത്ത് ഗുളികയും ചൂടുവെള്ളമെല്ലാം കൊടുത്ത് ലൈറ്റൊക്കെ ഓഫാക്കി അച്ഛനെ കിടത്തി. അതിനുശേഷം ഞങ്ങൾ താഴത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ മേശ ഇരുവശങ്ങളിൽ ഞങ്ങൾ ഇരുന്നു. വികാരത്തിലിരിക്കുന്ന ചീഫ് ഒരു ചെയറുണ്ട്, ഒരു മെയിൻ കസാര, അവിടെ നമ്മൾ ഇരിക്കാൻ പാടില്ല, അത് വികാരത്തിൻ്റെ കസേരയാണ്. പ്രൈസ് ദ ലോർഡ്. അവനവൻ്റെ സീറ്റ് ഇരിക്കണം. അപ്പോൾ വീട്ടിൽ അപ്പൻ ഇരിക്കുന്ന കസേരയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം, അപ്പൻ അനുവദിച്ചാൽ മാത്രമേ അതിനകത്ത് ചാടിക്കറി ഇരിക്കാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്ത് ചെയ്തു, വികാരിച്ചിൻ്റെ കസേര ഞങ്ങൾ പറഞ്ഞു, വികാരിച്ചിൻ്റെ കസേര ആരും ഇരിക്കണ്ട, രണ്ട് വശത്ത് ഞങ്ങൾക്ക് സാധാരണ ഇരിക്കുന്ന കസേര ഇരുന്ന് അങ്ങനെ. അപ്പോൾ കൈക്കാരന്മാരും പിന്നെ കുറേ ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാവരും കൂടെ കൂടി ആവേശത്തോടെ ഈ കപ്പയും ഈ ഫുഡെല്ലാം വിളമ്പുകയാണ്. അങ്ങനെ വിളമ്പണ സമയത്ത് ഒരു കൈക്കാരൻ ചേട്ടൻ പറഞ്ഞ്, കസേര ഇവിടെ കിടക്കുമ്പം പാസ് ചെയ്യാൻ മൂവ് ചെയ്യാൻ തടസ്സമാണ്, അതുകൊണ്ട് മാറ്റിയിടാന്ന് പറഞ്ഞ് ആ കസേര അങ്ങോട്ട് മാറ്റിയിട്ട്. അങ്ങോട്ട് മാറ്റിയിടുന്ന സമയത്താണ് ആ കസേരയുടെ അടിയിലുള്ള ചവിട്ടിയോട് ചേർന്ന് ഒരു ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ്, മലമ്പ്രദേശത്ത് കാണുന്ന ഒരു പാമ്പ്, ആ പുതുമഴയോടനുബന്ധിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്, ആ മഴയോടനുബന്ധിച്ച് പള്ളിമുറി കയറി അവിടെ അങ്ങനെ സുഖമായിട്ട് കിടക്കുക. കൈക്കാരന്മാരിത് കണ്ടോണം, അയ്യോ ഇത് ഭയങ്കര വിഷമുള്ള പാമ്പ്, ഇതിനെ ഇവിടെ കയറി വന്നെന്ന് പറഞ്ഞ് മുട്ട വടി എടുത്തുകൊണ്ടെന്ന് അതിനെ അങ്ങോട്ട് തല്ലിക്കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ ചിന്തിച്ച്, ദൈവമേ അന്ന് വികാരിച്ചനന്ന് ഛർദ്ദിച്ചില്ലെന്ന് വിചാരിക്കുക, വികാരിച്ച ഭക്ഷണം കഴിക്കാൻ വന്നു എന്ന് വിചാരിക്കുക, വികാരിച്ച ഞങ്ങളെല്ലാവരും ഒന്ന് ഭയങ്കര ജോളിയായി, വികാരിച്ചനാണ് ഒത്തിരി തമാശയൊക്കെ പറഞ്ഞ വികാരിച്ചനാണ്, അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ വന്നു, കസേര വലിക്കും, അവിടെ ചാടി കയറി ഇരിക്കും. അങ്ങനെ ഇരിക്കേണ്ട സമയത്ത് ചവിട്ടിയോട് ചവിട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കസേരയുടെ മുമ്പിൽ കാല് വെക്കണ സ്ഥലമല്ലേ, അവിടെ അതിനെ തണുപ്പ് ചൂട് പറ്റി കിടക്കണേ, ആ പാമ്പിൻ്റെ ചവിട്ടും, ചവിട്ടുമ്പോൾ പാമ്പെന്ത് ചെയ്യും, പാമ്പ് ഇത് വികാരിച്ചനാണ് കൊച്ചനാണ് നോക്കിയിട്ടാണ് കടിക്കുന്നത്, പാമ്പിന് വേദനിച്ച പാമ്പ് കടങ്ങ് തലങ്ങും വിലങ്ങ് കടിച്ചു കളയും. എന്തായിരിക്കും അതത് സ്ഥിതി ചിന്തിച്ചു നോക്കിയേ. ബാക്കിയെല്ലാം പോട്ടെ, ആ കപ്പയുടെ സ്ഥിതി എന്താവും? എനിക്കതാണ് വിഷയം. ആ കൈക്കാരന്മാർ അവർ ഒരു ദിവസത്തെ പണിയാണ്, ഈ താറാവിനൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞ സാറ് കാര്യമല്ല, അതെല്ലാം ശരിയാക്കി അങ്ങനെ അതൊക്കെ ആക്കി വന്നു, മേശപ്പുറത്തെത്തി, പാത്രങ്ങളും കഴുകി തുടച്ച് വെച്ചു, ഗ്ലാസ് വെച്ചു, ചൂടുചായ വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചു. ഇത് നമ്മൾ കഴിക്കണോ പട്ടി കഴിക്കണമെന്ന് ആര് തീരുമാനിക്കും? നമ്മൾ മേശയുടെ വളം വരെ എത്തിയിട്ടുണ്ട്.
സംഗതി ചുവട് പാർന്ന് ആവി പറക്കാതെ അടച്ചും വെച്ച് കഴിഞ്ഞു, എല്ലാം റെഡി, ഇരുന്ന് അങ്ങോട്ട് കഴിച്ചാൽ മതി. പക്ഷേ നമ്മൾ കഴിക്കണോ, പട്ടി കഴിക്കണോ, ചാണകക്കുഴി ഇടണോ എന്ന് ദൈവം തീരുമാനിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ റോഡിൻ്റെ വലതുവശത്ത് ചേർന്ന് നിയമം അനുസരിച്ച് നടന്നുകൊണ്ട് മാത്രമാണ് ജീവനോടിരിക്കണമെന്ന് വിചാരിക്കുക, വണ്ടി ഇടിച്ച് ചാകാതിരിക്കണമെന്ന് വിചാരിക്കരുത്. സർവശക്തനായ ദൈവം ഓരോ സെക്കൻഡിലും നമ്മളെ നോക്കി പരിപാലിച്ച്, പ്രിയ ഓരോ മിനിറ്റിലും നമ്മുടെ ഓരോ, നമ്മുടെ ഭക്ഷണമായാലും വെള്ളമായാലും, ഇരിക്കുന്ന ഇരിപ്പിടമാണെങ്കിലും, കിടക്കുന്ന കിടപ്പാടമാണെങ്കിലും, പഠിക്കുന്ന ഇടങ്ങളാണെങ്കിലും, നമ്മുടെ ഇടപെടുന്ന വ്യക്തി, എല്ലാ കാര്യങ്ങളിലും സർവശക്തനായ ദൈവം ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ.